കള്ളക്കടൽ പ്രതിഭാസത്തെ തുടർന്ന് വർക്കലയിൽ 15 മീറ്ററോളം കടൽ കരയിൽ കയറി. അവധി ദിവസമായിരുന്നതിനാൽ ആയിരക്കണക്കിന് സഞ്ചാരികളാണ് കഴിഞ്ഞ ദിവസം തീരത്തുണ്ടായിരുന്നത്. കടലിൽ സഞ്ചാരികൾ ഇറങ്ങുന്നത് ടൂറിസം പോലീസും ലൈഫ് ഗാർഡുകളും നിയന്ത്രണം ഏർപ്പെടുത്തിയെങ്കിലും നിയന്ത്രിക്കാൻ കഴിയാത്ത സ്ഥിതി കൂടിയായിരുന്നു. ശക്തമായ തിരമാലകളായിരുന്നു കഴിഞ്ഞ ദിവസം തീരത്ത് അനുഭവപ്പെട്ടത്. 2 ദിവസത്തേക്ക് സഞ്ചാരികൾക്ക് തീരത്തിറങ്ങാൻ അനുമതിയില്ല. കൂടാതെ കഴിഞ്ഞ ദിവസം വൈകിട്ടോടെ മുതലപ്പുഴി അഴിമുഖത്തുണ്ടായ ശക്തമായ തിരയിൽപ്പെട്ട് മീൻപിടുത്തവള്ളം മറിഞ്ഞു. വള്ളത്തിലുണ്ടായിരുന്ന 2 മത്സ്യത്തൊഴിലാളികളെയും രക്ഷപ്പെടുത്തി. മീൻപിടുത്തം കഴിഞ്ഞു മടങ്ങി വരുന്നതിനിടെയാണ് വള്ളം മറിഞ്ഞത്. 5 ദിവസം സ്വദേശികളായ ജോയൽ, വിനു എന്നിവരെ കോസ്റ്റൽ പോലീസ് എത്തി രക്ഷപ്പെടുത്തുകയായിരുന്നു. കടൽക്ഷോഭത്തെ തുടർന്ന് നിരവധി വീടുകളും തകർന്നിട്ടുണ്ട്. ഇന്നലെ വീട്ടിലാണെങ്കിൽ ഈസ്റ്റർ ആഘോഷിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയായിരുന്നു. ആ അവസ്ഥയിലാണ് 12 മണിയോടുകൂടി കടൽ വീട്ടിനകത്ത് അടിച്ചു കയറി. പിന്നെ വീട്ടിലെ ഓർക്കാപ്പുറത്തുള്ള സാധനങ്ങളെല്ലാം നശിച്ചു പോയത്. വാങ്ങിച്ചിട്ട് 1 ആഴ്ച പോലും ആകാത്ത വീട്ടു സാധനങ്ങളാണ് ഇന്നലെ നശിച്ചത് അത്രയും. പിന്നെ കിടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായിരുന്നു രാത്രി. കടലേറ്റം വീടിനകത്തോട്ട് കയറിക്കൊണ്ടിരിക്കുകയായിരുന്നു. കതവ് വരെ വെട്ടി പൊളന്നിട്ടുകളാണ്. അപ്പം ഞങ്ങൾക്കും ജീവിക്കണ്ടേ ഈ തീരദേശത്ത്? 2 പിള്ളേരും ഉണ്ട്. എൻ്റെ ഭർത്താവും കടൽപ്പണിയാണ് ചെയ്യുന്നത്. കടലിൽ പോലും പോകാൻ പറ്റാത്തൊരവസ്ഥ. വീടിൻ്റെ ബാക്ക് സൈഡും ബാത്റൂമും അടുക്കള മൊത്തം അരി അടുപ്പത്തിട്ടാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഗ്യാസ് ഉപയോഗിക്കത്തേ ഇല്ല. ഗ്യാസ് തുച്ഛമായ പാചകത്തിനേ ഉപയോഗിക്കത്തുള്ളൂ. അടുപ്പ് സഹിതം പൊളിഞ്ഞില്ലാതായിപ്പോയി. ഈ പെട്ടെന്നുണ്ടായ കടലിൽ ഞങ്ങൾ ഇനിയിപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് താമസിക്കാൻ പറ്റില്ല. ഈ പൊടി കൊച്ചു മക്കളും ഒക്കെ ആയിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് മാറി താമസിക്കുകയാണ്. ഞങ്ങൾക്ക് ഇനി എവിടെ ഇടവെന്ന് സർക്കാർ തീരുമാനിക്കണം. ഞങ്ങൾ എവിടെയാണ് താമസിക്കേണ്ടത്? ഞങ്ങൾ എവിടെയാണ് ഇനി പോകേണ്ടത്? അവർ പറഞ്ഞു തരിക. ഞങ്ങൾക്ക് ഇനി ഒരു മാർഗമില്ല. ഈ കടലിലിരുന്നില്ല ഞങ്ങൾ മരിക്കാം, അല്ലെങ്കിൽ ഞങ്ങൾ ജീവിക്കട്ടെ. എന്തെങ്കിലും നിങ്ങളൊരു തീരുമാനം എടുക്കണം. ഇന്നലെ ഉച്ചയോടെയൊക്കെയാണ് ഈ കടൽ ഇങ്ങനെ വിള. ഞങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ടൊക്കെ ഇരിക്കുമ്പോഴാണ് ഇത്രയും കടൽ ഇതായിട്ട് വന്നു. എന്നിട്ട് ഞങ്ങൾ പേടിച്ച് വെളിയിലോട്ട് ഓടി ഇറങ്ങുമായിരുന്നു. പിന്നെ അങ്ങോട്ട് കടലടി തന്നെയായിരുന്നു. ഞങ്ങളുടെ സാധനങ്ങൾ, വീട്ടു സാധനങ്ങളെല്ലാം നശിച്ച് അപ്പോഴേ ഞങ്ങൾ ഇതായി. ഞങ്ങൾ ഇനി മക്കളെയൊക്കെ കൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് ഓടാനാണ് ഞങ്ങൾ റോഡിൽ ഇറങ്ങി നിൽക്കുമായിരുന്നു. HP News 24x7. ആറ്റിങ്ങലിൽ ആദ്യമായി സിറയുടെ സ്റ്റൈലിയർ ഷോറൂം സരു സാനിറ്ററി. സാനിറ്ററി പ്ലംബിംഗ് ഫിറ്റിംഗുകളുടെ അതിവിശാലമായ വിപുലമായ ഷോറൂം. വി ഗാർഡ്, കിർലോസ്കർ, ബിന്ദു പമ്പ്സ് തുടങ്ങി പ്രമുഖ ബ്രാൻഡുകളുടെ പമ്പുകൾക്കായി പ്രത്യേക ശ്രേണി. ഒപ്പം RR വാട്ടർ ഹീറ്ററുകൾ നിങ്ങൾക്ക് യഥേഷ്ടം തിരഞ്ഞെടുക്കാം. ₹2000 മുതൽ 2.5 ലക്ഷം വരെ വിലമതിക്കുന്ന ക്ലോസറ്റുകൾ സുലഭം. മിതമായ വിലയും ഗുണമേന്മയും ഉപഭോക്താക്കൾക്ക് ഉറപ്പ് നൽകുന്നു. സിറയുടെ സരോ സ്റ്റൈലിയർ ഷോറൂം, സരോ സാനിറ്ററി, നഗരസഭയ്ക്ക് സമീപം, ആറ്റിങ്ങൽ. മൊബൈൽ 9447020511. ഇമെയിൽ sarusanitary@gmail.com. Saru Sanitary, ആറ്റിങ്ങൽ.